ഹോങ് ജിയിങ്ങിന്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ വിൽ യു ബി ദെയർ എന്ന റൊമാൻറ്റിക് ഫാന്റസി ചലച്ചിത്രത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാനായി പോകുന്നത്. രസകരമായ ചലച്ചിത്രത്തിന്റെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കഴിയുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വർഷം 2015 കംബോഡിയയിലെ ഒരു ഉൾനാടൻ ഗ്രാമം സർജനായ ഡോക്ടർ സോഹ്യുൻ അവിടെ സന്നദ്ധ പ്രവർത്തനത്തിനായി എത്തിയിരിക്കുകയായിരുന്നു. സർവീസ് മധ്യേ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് കൊറിയൻ ഡോക്ടേഴ്സ് സംഘം ഹെലികോപ്റ്ററിൽ ഇവാക്വേഷൻ നടത്താനായി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഏറെ പ്രായം ചെന്ന ഒരു വൃദ്ധൻ മുറിച്ചുണ്ടുള്ള ഒരു പയ്യനുമായി ഡോക്ടറുടെ അടുത്തേക്ക് സഹായം ചോദിച്ചെത്തി. രണ്ടാഴ്ചത്തേക്കിന് ഫ്ലൈറ്റ് ഇല്ല എന്ന് സുഹൃത്തും ഡോക്ടറുമായ ഹേവോൺ പറഞ്ഞെങ്കിലും ഹെലികോപ്റ്ററിലേക്ക് കയറിയ ഡോക്ടർ തിരികെ ഇറങ്ങി ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ പോയി. മുറിച്ചുണ്ടുള്ള ആ കുട്ടിയെ ചികിത്സിച്ച് ഡോക്ടർ പുറത്ത് ഒരു സിഗരറ്റ് ഒക്കെ വലിച്ചിരിക്കുമ്പോ മുമ്പ് വന്ന അതേ വൃദ്ധൻ ഡോക്ടറുടെ അടുത്ത് ചെന്നിരുന്നു. ഒരുപാട് നന്ദി പറഞ്ഞ് ഡോക്ടറോട് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ വൃദ്ധന്റെ സംസാരം ഒരു തത്വജ്ഞാനിയെ പോലെയായിരുന്നു. സംസാരമധ്യേ വൃദ്ധൻ ചോദിച്ചു, ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ആഗ്രഹമോ? ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, ഡോക്ടർ വേദനയോടെ ചിന്തിച്ചു പറഞ്ഞു. ഉടനെ ആ വൃദ്ധം പറയാൻ തുടങ്ങി, നിങ്ങൾക്കിനി അധികം സമയം ബാക്കിയില്ല. കഴുത്തിൽ കിടന്ന ഒരു കുപ്പി ഉരി ആ കുപ്പി ആ ഡോക്ടർക്ക് കൈമാറിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്തപ്പോൾ സംഭവിക്കുന്നത് എന്താണോ അത് മാത്രമാണ് ജീവിതം. ഡോക്ടർ വൃദ്ധൻ കൊടുത്ത ആ ബോട്ടിലേക്ക് നോക്കി. അതിനകത്ത് കുറച്ച് ഗുളികകൾ ഉണ്ടായിരുന്നു. വില്ലുബീതേർ എന്ന ചലച്ചിത്രത്തിന്റെ ടൈറ്റിൽ തെളിയുന്നത് അവിടെ വെച്ചിട്ടാണ്. 2015 നിന്നും 1985 അതായത് ഡോക്ടറുടെ ചെറുപ്പകാലം, സിയോൾ ഗ്രാൻഡ് പാർക്കിലെ ഡോൾഫിൻ പരിശീലക, കൊറിയയിലെ തന്നെ ആദ്യ പരിശീലകയായിരുന്ന യൂനയായിരുന്നു ഡോക്ടറുടെ ചെറുപ്പകാലത്തെ കാമുകി. വർഷം 1985 പൊതുവെ ജോലി തിരക്കായിരുന്ന ഡോക്ടർ യൂനയെ കാണാൻ വരുമ്പോൾ അത്രയും ഷോക്കിടയിലിരുന്ന് ഉറങ്ങിപ്പോക പതിവാണ്. യൂനയ്ക്കും അതറിയാമായിരുന്നു. അന്നത്തെ ഷോയിലും ഡോക്ടർ ഉറങ്ങിപ്പോയത് കണ്ട് എന്നാ ഇനി എന്റെ ഷോ മുഴുവൻ കാണുന്നേ എന്ന് ചോദിച്ച യൂന ഡോക്ടറോട് ദേഷ്യപ്പെട്ടു. പക്ഷെ അവരുടെ ദേഷ്യം അത്രയധികം നീണ്ടു നിൽക്കുന്ന ഒന്നായിരുന്നില്ല. ഡോക്ടർ അവളുടെ പിന്നാലെ ചെന്ന് അധികം വൈകാതെ തന്നെ അവളുമായി വീണ്ടും കൂട്ടായി. അവരിരുവരും അത്രമേൽ സ്നേഹത്തിലായിരുന്നു. അടുത്ത ദിവസം ഡോക്ടർ ജോലിക്കായി ബുസാനിലേക്ക് തിരികെ പോവുകയായിരുന്നു. പോകുന്നതിന് മുമ്പ് യൂന സ്റ്റേഷനിലേക്ക് ഓടി വന്നു. പ്രധാനമായും സോഹ്യുവിന്റെ അടുക്കൽ ഒരു കാര്യം പറയണം എന്ന ലക്ഷ്യവുമായിട്ടായിരുന്നു അവളുടെ വരവ്. ഡോൾഫിനെ ചേർത്ത് കെട്ടിയ ഒരു ഉപമയിലൂടെ അവൾ കാര്യം പറയാൻ നോക്കിയെങ്കിലും സോഹ്യുനുണ്ടോ മനസ്സിലാവുന്നു. ഒടുവിൽ അവൾ നേർക്ക് നേരെ കാര്യം പറഞ്ഞു, തനിക്ക് സോഹ്യുവിന്റെ കുട്ടിയെ പ്രസവിക്കണം എന്ന കാര്യം. ഒരു നിമിഷം സോഹ്യുൻ ഞെട്ടിപ്പോയി. അവൻ ചിരിയോടെ ചോദിച്ചു, ഇവിടെ വെച്ചാണോ നിനക്ക് കുഞ്ഞിനെ വേണ്ടേ? ഞാൻ അടുത്ത തവണ വരുമ്പോ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് സോഹ്യുൻ യാത്ര പറഞ്ഞുപോയി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മറൈൻ അനിമൽസിലായിരുന്നു യൂന ജോലി നോക്കിയിരുന്നത്. സമയം 10 മണിയോടടുത്തു. ബുസാനിലേക്ക് പോയ സോഹ്യുൻ ഇതുവരെ ഫോൺ വിളിച്ചിട്ടില്ല. അവൾക്ക് അസ്വസ്ഥത തോന്നി. ഈ സമയം അവൾ അവിടെ ഒരു ബോക്സ് കണ്ടു. അത് തുറന്നു നോക്കുമ്പോ അതിനകത്തൊരു പപ്പിയായിരുന്നു. ഈ സമയം സോഹ്യുൻ ബുസാൻ സ്റ്റേഷനിൽ വന്നിറങ്ങി ഒരു സിഗരറ്റ് കത്തിച്ച് അടുത്തുള്ള ടെലഫോൺ ബൂത്തിലേക്ക് നോക്കി. ബൂത്തിൽ കയറിയ അവൻ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇതേ സമയം തൊട്ടടുത്ത ഫോൺ ബൂത്തിൽ ഒരാൾ കണ്ണു തുറക്കുന്നുണ്ടായിരുന്നു. ടെലഫോൺ ബൂത്തിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായതോടെ ഡോക്ടർ സോഹ്യുൻ പുറത്തേക്ക് ഇറങ്ങി വന്നതും അടുത്ത ടെലഫോൺ ബൂത്തിൽ ചുമച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടു. സഹായിക്കാനായി അയാളുടെ അടുത്തെത്തിയ സോഹ്യുൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് അയാൾ ചുറ്റിലും നോക്കി. മുന്നിൽ കണ്ട സ്റ്റേഷൻ കണ്ട് ചോദിച്ചു, ബുസാൻ സ്റ്റേഷനോ? അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞ് തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച പയ്യനെ കണ്ട അയാൾ ഒന്ന് ഞെട്ടിപ്പോയി. തന്റെ പഴയ കാലം അതാ തന്റെ മുന്നിൽ നിൽക്കുന്നു. ചുമച്ചുകൊണ്ട് ടെലഫോൺ ബൂത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ആ വ്യക്തി മറ്റാരുമായിരുന്നില്ല, 2015 ജീവിക്കുന്ന അതേ ഡോക്ടർ സോഹ്യുൻ തന്നെയായിരുന്നു. തന്റെ പൂർവ്വകാലം തന്റെ മുന്നിൽ അതേപടി നിൽക്കുന്നത് സോഹ്യുൻ ഞെട്ടലോടെ മനസ്സിലാക്കി. 2015 സോഹ്യുനെ നമുക്ക് വലിയ സോഹ്യുൻ എന്നും 85 സോഹ്യുനെ ചെറിയ സോഹ്യുൻ എന്നും വിളിക്കാം. വലിയ സോഹ്യുൻ ചെറിയ സോഹ്യുനോട് ചോദിച്ചു, ആരാ നീ? ഞാൻ നിങ്ങളെ സഹായിക്കാൻ നോക്കുവായിരുന്നു. എന്റെ പേര് സോഹ്യുൻ. പക്ഷേ അതെന്റെ പേരാണല്ലോ. എന്റെ പേര് സോഹ്യുൻ എന്ന ചെറിയ സോഹ്യുൻ പോവാൻ തുടങ്ങിയതും വിശ്വസിക്കാനാവാതെ വലിയ സോഹ്യുൻ നിൽക്കാൻ പറഞ്ഞ് അവൻ അടുത്തേക്ക് നടന്നു വന്നു. പെട്ടെന്ന് വലിയ സോഹ്യുൻ ചുമയ്ക്കാൻ തുടങ്ങി. രക്തമെല്ലാം വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. ചെറിയ സോഹ്യുൻ എന്താ പറ്റിയതെന്ന് ചോദിച്ച് തന്റെ കർച്ചീഫ് എടുത്തു കൊടുത്തു. ചെറിയ സോഹ്യുന്റെ കയ്യിൽ പിടിച്ചതും വലിയ സോഹ്യുൻ നെട്ടിയൊന്ന് പിന്മാറി. പെട്ടെന്ന് അവിടെ നിന്നോടി അടുത്തുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിലേക്ക് പോയി. പിന്നാലെ ചെറിയ സോഹ്യുനും ചെന്നു. പക്ഷെ ആ കെട്ടിടത്തിലേക്കും അവിടുത്തെ ബാത്റൂമിലേക്കും ചെന്ന ചെറിയ സോഹ്യുന് വലിയ സോഹ്യുനെ കാണാനേ സാധിച്ചില്ല. അയാൾ
അയാൾ അവിടെ നിന്നും അപ്രത്യക്ഷനായിരുന്നു. ഇതേ സമയം 2015 കംബോഡിയയിൽ നിന്ന് കൊറിയയിലേക്ക് വിമാനത്തിൽ വരികയായിരുന്ന വലിയ സോക്യുൻ വിമാനത്തിലെ ടോയ്ലറ്റിൽ കിടന്നുള്ള ഉറക്കത്തിൽ നിന്ന് ഉറക്കമുണർന്നു. വൃദ്ധൻ പറഞ്ഞ കാര്യം അയാളുടെ തലയ്ക്കകത്ത് മുഴങ്ങി. നിങ്ങൾ ഉറങ്ങാത്തപ്പോൾ സംഭവിക്കുന്നത് എന്താണോ അതാണ് യഥാർത്ഥ ജീവിതം. തിരികെ വിമാന സീറ്റിലേക്ക് വന്നിരുന്ന സോക്യുന് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വൃദ്ധം കൊടുത്ത ഗുളിക അയാൾ എടുത്തു നോക്കി. ആ ഗുളിക കഴിച്ചുറങ്ങിയാൽ ടൈം ട്രാവൽ സംഭവിക്കുന്നു. അടുത്ത ദിവസം വലിയ സോഹ്യുൻ താൻ ജോലി നോക്കുന്ന പുസാനിലെ ആശുപത്രിയിലെത്തി. ഡോക്ടർ ഹേവോൺ സോഹ്യുനെ കാണാനെത്തി. സോഹ്യുൻ അപ്പോ തന്റെ തന്നെ റിപ്പോർട്ട് കമ്പ്യൂട്ടറിൽ നോക്കുകയായിരുന്നു. ഹേവോൺ സോഹ്യുനിന്റെ കമ്പ്യൂട്ടറിനടുത്തെത്തി ആ റിപ്പോർട്ട് കണ്ടതും ഇതെന്താ എന്ന് ചോദിച്ചു. ഉടൻ വലിയ സോഹ്യുൻ തിരക്കി. കണ്ടിട്ട് എത്ര നാൾ ജീവിക്കുമെന്ന് തോന്നുന്നു? ആമുഴ 5 സെന്റിമീറ്ററിലും കൂടുതലുണ്ട്. കണ്ടിട്ടിത് കരളിലും പടർന്നിട്ടുണ്ടല്ലോ. ഇത് ശ്വാസകോശ ക്യാൻസറാ. 6 മാസം കൂടിയേ ജീവിക്കൂ. ഇത് നിന്റെ കൂട്ടുകാരനാണെങ്കിൽ നീ അയാളോട് എന്തായിരിക്കും പറയുക? അതിപ്പോ മരിക്കാനായി ഞാൻ അയാളുടെ മനസ്സിനെ പാകപ്പെടുത്തും. അല്ലാതെ എന്ത് ചെയ്യാനാ? ഇത് ആരെയാ? നിങ്ങളുടെ മരണച്ചങ്കിന്റെയാണോ? തായ്ഹോയുടെ? ഏയ്, അവനിനിയും 50 വർഷം കൂടെ ജീവിക്കും, ഡോക്ടർ പറഞ്ഞു. വർഷങ്ങൾ നീണ്ട സിഗരറ്റ് വലി വലിയ ഡോക്ടർ സോഹ്യുവിനെ ക്യാൻസർ രോഗിയാക്കി മാറ്റിയിരുന്നു. ഇനി കുറച്ച് നാളുകൾ കൂടിയെ അയാൾ ജീവിച്ചിരിക്കൂ. ഡോക്ടറിന് അന്ന് സുഹൃത്ത് തായ്ഹോയെ കാണാൻ പോവാനുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വൃദ്ധം കൊടുത്ത ആ ടൈം ട്രാവൽ മരുന്ന് ഇതൊന്ന് പരിശോധിക്കാൻ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഹേവോണെ ഏൽപ്പിച്ചു. അന്ന് ബീച്ചിൽ വെച്ച് വലിയ സോഹ്യുൻ സുഹൃത്ത് വലിയ തായ്ഹോയെ കണ്ടുമുട്ടി. തായ്ഹോയോട് ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഒരു ഡോക്ടർ ഇതൊക്കെ വിശ്വസിക്കൂ, തോന്നി ഗുളികയൊക്കെ കഴിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പുച്ഛിച്ചു തള്ളി. പിന്നാലെ അവർ കുശലം പറഞ്ഞിരിക്കാൻ ആരംഭിച്ചു. ബീച്ചിലുള്ള പഴയ സുന്ദരികളെ പറ്റിയായിരുന്നു അവരുടെ സംസാരം. കൂട്ടത്തിൽ തമാശ രീതിയിൽ വലിയ തായ്ഹോ പറഞ്ഞു, അങ്ങനെ തിരിച്ചു പോവാണേ അവനോട് വിവാഹം കഴിക്കാൻ പറയണം, അല്ലാതെ നിന്നെ പോലെ എല്ലാ കാലം ഇങ്ങനെ ബാച്ചലറായി ജീവിക്കരുത്. വലിയ സോഹ്യുൻ ഉടൻ ചോദിച്ചു, അങ്ങനെ തിരികെ പോയാ എനിക്ക് യോനയെ കാണാൻ പറ്റില്ലേ? വലിയ തായ്ഹോ ചോദിച്ചു, നീ ഇതുവരെ അതൊന്നും മറന്നില്ലേ? 30 കൊല്ലം കഴിഞ്ഞില്ലടാ, അതൊക്കെ മറന്നുകളാ. നിന്റെ ആഗ്രഹം പോലെ നിനക്കവളെ കാണാൻ സാധിച്ച അതൊരു മഹാ അത്ഭുതമായിരിക്കും. ഇതേ സമയം അങ്ങ് 1985 ചെറിയ സോഹ്യുൻ ചെറിയ തായ്ഹോയുമായി ബീച്ചിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ചെറിയ തായ്ഹോ എന്ന പോലീസ് ഓഫീസറാണ്. താൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ജാപ്പനീസ് ഡെക്കോപ്പൻ കൃഷിയെപ്പറ്റി തായ്ഹോ വാചാലനായി. നീ നിന്റെ പണി നോക്കളിയ, വെറുതെ ആവശ്യമില്ലാതെ, ചെറിയ സോഹ്യുൻ പറഞ്ഞു. തായ്ഹോ വിശേഷം പറയാൻ പറഞ്ഞപ്പോ സോഹ്യുൻ തുടർന്ന് പറയാൻ തുടങ്ങി. യോണയ്ക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് അവൾ പറഞ്ഞു. പിന്നെ ഇന്നലെ ഞാൻ വളരെ അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ടു. അയാളെ ഒരുപാട് പരിചയമുള്ള പോലെ തോന്നി. നിന്റെ വല്ല രോഗിയായിരിക്കുമെന്നേ നിനക്ക് ഓർമ്മയില്ലാനിട്ടാവും. അല്ലടാ, എന്റെ രോഗിയൊന്നുമല്ല. അയാൾ പിന്നെ പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അയാളുടെ മൂക്കിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ടായിരുന്നു. ചെറിയ തായ്ഹോ അതൊന്നും കാര്യമാക്കാതെ അവിടെ വായ നോക്കി നിൽക്കാൻ ആരംഭിച്ചു. പോവാൻ നേരം ചെറിയ സോഹ്യുൻ പറഞ്ഞു, എടാ നീ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ ഓറഞ്ച് മധുര നാരങ്ങ അത് കൃഷി ചെയ്യും, അത് ക്ലിക്കായിക്കോളും. 2015 വലിയ സോഹ്യുൻ വലിയ തായ്ഹോയുമായി സമയം ചെലവഴിച്ച ശേഷം വീട്ടിലേക്ക് തിരികെ എത്തി. ബാഗൊക്കെ വെച്ച് നടന്നു നീങ്ങിയ സമയത്ത് വീട്ടിലെ ഭിത്തിയിൽ സ്റ്റിക്ക് ചെയ്തു വെച്ചിരുന്ന മകൾ സൂവയുടെ ചിത്രങ്ങൾ കണ്ടു. ഉടൻ തന്നെ മകളെ വിളിച്ച് വലിയ സോഹ്യുൻ സംസാരിക്കാൻ തുടങ്ങി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ വലിയ സോഹ്യുവിന് പെട്ടെന്ന് ചുമ വന്നു. അച്ഛാ, അച്ഛൻ എന്താ പറ്റിയേ? എന്താ ചുമയ്ക്കുന്നേ? സുഖമില്ലേ? മകൾ ഫോണിൽ ചോദിച്ചെങ്കിലും തൊണ്ടയിൽ എന്തോ പോയതാ എന്ന് വലിയ സോഹ്യുൻ കള്ളം പറഞ്ഞു. മകൾ പറഞ്ഞു, അച്ഛാ പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ വീട്ടിലേക്ക് വരാട്ടോ, അപ്പോ സംസാരിക്കാം. ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്ത് വലിയ സോഹ്യുൻ മരുന്നെടുത്ത് വേഗം വെള്ളം കുടിച്ചു. അപ്പോൾ മാത്രമായിരുന്നു അയാൾക്ക് ആശ്വാസമായത്. കുറച്ചു കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പാട്ട് ഗ്രാമഫോണിൽ വെച്ച് വലിയ സോഹ്യുൻ വസ്ത്രങ്ങൾ അലക്കാൻ ആരംഭിച്ചു. വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നതിന് മുമ്പ് പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ചെറിയ സോഹ്യുനിന്റെ രക്തം പുരണ്ട തൂവാല വലിയ സോഹ്യുന് ലഭിച്ചു. ആ നിമിഷം കഴിഞ്ഞ ദിവസം നടന്നതൊന്നും വെറും തോന്നലായിരുന്നില്ല, യഥാർത്ഥ ടൈം ട്രാവൽ ആയിരുന്നെന്ന് വലിയ സോഹ്യുൻ തിരിച്ചറിഞ്ഞു. നേരെ ചെന്ന അയാൾ വൃത്തം കൊടുത്ത് ഗുളിക എടുത്തു നോക്കി. 9 എണ്ണം അവശേഷിക്കുന്നു. എന്തായാലും ഇനി അധികകാലമില്ലല്ലോ. വീണ്ടും ഗുളിക പരീക്ഷിക്കാൻ തന്നെ വലിയ സോഹ്യുൻ തീരുമാനിച്ചു. ബാത്റൂമിൽ കയറി യൂനയുടെ ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ട് സോഹ്യുൻ ഇരിക്കാൻ തുടങ്ങി. ഈ സമയം 1985 ചെറിയ സോഹ്യുൻ വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് യൂന അവനടുത്തേക്ക് ഓടി വന്നു. യൂനയെ അവിടെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. യൂനയോട് ചോദിച്ചു, നീ എന്താ ഇവിടെ? യൂന വേഗം കൊണ്ടുവന്നിരുന്ന പെട്ടി ചെറിയ സോഹ്യുന് കൊടുത്തു. അതിനകത്ത് ആ പപ്പിയായിരുന്നു. നീ ഇത് തരാനാണോ വന്നത്? ചെറിയ സോഹ്യുൻ ചോദിച്ചതും യൂന പറഞ്ഞു, ഇനി മുതൽ ഇവൻ നമ്മുടെ കുടുംബാംഗമാ. അതിന് ഞാൻ ഇതുവരെ ഒരു പട്ടിയെ വളർത്തിയിട്ടില്ല. അത് കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ തന്നെ തിരിച്ചു പോണം, എന്റെ ട്രെയിൻ പിടിക്കണം. നീ പോകുവാണോ? പോണമെന്ന് എനിക്കും ആഗ്രഹമില്ല, പക്ഷെ രാവിലെ എനിക്ക് ഷോ ഉള്ളതാ, എനിക്ക് വേഗം പോണം എന്ന് പറഞ്ഞ് ചെറിയ സോഹ്യുനോട് യാത്ര പറഞ്ഞ് യൂന തിരികെ പോയി. വീടിനകത്തേക്കെത്തിയ ചെറിയ സോഹ്യുൻ പട്ടിക്കുട്ടിയെ കളിപ്പിച്ചിരിക്കാൻ തുടങ്ങി. ആ പട്ടിക്കുട്ടിക്ക് അവനൊരു പേരുമിട്ടു, പൊട്ടറ്റോ. കുറച്ചു കഴിഞ്ഞ് സോഹ്യുൻ പൊട്ടറ്റോയോടൊപ്പം ഉറങ്ങാനായി കിടന്നു. സമയം 12 മണിയായി.
പെട്ടെന്ന് വീടിന്റെ പരിസരത്ത് ചെറിയ സോഹ്യൂൻ ഒരനക്കം കണ്ടു. വീടിനകത്തേക്ക് ഞാൻ എവിടെ എത്തിയോ എന്ന് ചോദിച്ച് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ വെട്ടത്തിൽ ആൾ വ്യക്തമായി അത് 2015 നിന്ന് ട്രെയിൻ ട്രാവൽ ചെയ്തെത്തിയ വലിയ സോഹ്യൂനായിരുന്നു. സമയം 12:00. കള്ളനാണെന്ന് കരുതി ചെറിയ സോഹ്യൂനെ ആക്രമിക്കാൻ കയ്യിൽ കിട്ടിയതും എടുത്തു പിടിച്ചു നിൽക്കെ വലിയ സോഹ്യൂൻ ആദ്യം വന്ന് പത്രമെടുത്തു നോക്കി. ഡേറ്റും വർഷവും ഏതാണെന്ന് ഉറപ്പിച്ചു. 30 മുമ്പുള്ള ദിവസം ചെറിയ സോഹ്യൂൻ ആളെ മനസ്സിലാവാതെ, "നിങ്ങൾ അന്ന് ബുസാൻ സ്റ്റേഷനിൽ ഉണ്ടായ ആളല്ലേ, എന്താ എന്റെ വീട്ടിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോ" എന്നൊക്കെ പറഞ്ഞു നിൽക്കാൻ തുടങ്ങി. വലിയ സോഹ്യൂൻ പറഞ്ഞു, "ഇതെന്റെയും വീടാ, നിനക്കിപ്പോഴും ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ, ഞാൻ എങ്ങനെ അറിയാനാ?" ചെറിയ സോഹ്യൂൻ ചോദിച്ചു. ചെറിയ സോഹ്യൂൻ വലിയ സോഹ്യൂന്റെ ഐഡി ചോദിച്ചപ്പോ വലിയ സോഹ്യൂൻ അത് എടുത്തു നൽകി. അതിൽ 2015 എന്ന് കണ്ടതും ചെറിയ സോഹ്യൂന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനോരോഗിയാണോ എന്ന മട്ടിലൊക്കെ അവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് വലിയ സോഹ്യൂൻ അവിടെ പൊട്ടറ്റോയെ കണ്ടത്. ആ പട്ടിക്കുട്ടിയെടുത്ത് പൊട്ടറ്റോ എന്ന് വിളിച്ച് അവൻ കളിപ്പിക്കാൻ തുടങ്ങിയതും ചെറിയ സോഹ്യൂൻ ഞെട്ടിപ്പോയി. കുറച്ചു മുമ്പാണല്ലോ പൊട്ടറ്റോ എന്ന പേര് ചെറിയ സോഹ്യൂൻ അതിനിട്ടത് തന്നെ. "നിങ്ങൾക്ക് എങ്ങനെ ഈ പേരറിയാം?" ഞെട്ടലോടെ അവൻ ചോദിച്ചു. വലിയ സോഹ്യൂൻ ചെറിയ സോഹ്യൂനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. "നീ 30 മുമ്പുള്ള ഞാനാണ്. ഞാൻ 30 കഴിഞ്ഞുള്ള നീയും." പറഞ്ഞിട്ടും ചെറിയ സോഹ്യൂൻ വിശ്വസിക്കാതെ വന്നതും സുഹൃത്ത് തായ്ഹോയുടെ കാര്യവും അവരുടെ ചെറുപ്പത്തിലെ ആരോടും പറയാത്ത അച്ഛന്റെ പീഡനത്തെ പറ്റിയുള്ള രഹസ്യങ്ങളൊക്കെ വലിയ സോഹ്യൂൻ ചെറിയ സോഹ്യൂനോട് പറഞ്ഞു. ചെറിയ സോഹ്യൂൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും വലിയ സോഹ്യൂൻ ചുമയ്ക്കാനും മൂക്കിൽ നിന്ന് രക്തം വരാനും തുടങ്ങി. ചെറിയ സോഹ്യൂൻ ചോദിച്ചു, "നിങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടത്?" വലിയ സോഹ്യൂൻ പറഞ്ഞു, "എനിക്ക് അവളെ ഒരിക്കൽ കൂടി നേരിൽ കാണണം." "ആരെ?" "യൂനയെ." "എന്താ നിങ്ങൾ ഈ പറയുന്നേ?" ചെറിയ സോഹ്യൂൻ വലിയ സോഹ്യൂന്റെ കോളറിൽ കടന്നു പിടിച്ചു. അപ്പോഴേക്കും അവശതയിൽ ചുമച്ചു വീണ വലിയ സോഹ്യൂൻ അവിടെ നിന്ന് പുറത്തേക്ക് ഓടിയിരുന്നു. ചെറിയ സോഹ്യൂൻ പിന്നാലെ ഓടിച്ചെന്നെങ്കിലും അവിടെയൊന്നും വലിയ സോഹ്യൂനെ കണ്ടതേയില്ല. വലിയ സോഹ്യൂൻ 2015 അപ്രത്യക്ഷമായിരുന്നു. പരിഭ്രാന്തിയിലും ദേഷ്യത്തിലുമായ ചെറിയ സോഹ്യൂൻ പറഞ്ഞു, "യൂനയുടെ അടുത്ത് നിങ്ങളുടെ നിഴല് പോലും കണ്ടുപോകരുത്. അങ്ങനെ വന്നാ ഞാൻ നിന്നെ കൊല്ലും." കൃത്യം ഈ സമയം 2015 വലിയ സോഹ്യൂൻ കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു. സമയം 12:21. ഇതേ സമയം 1985 അതൊക്കെ കണ്ട് വല്ലാതെ പരിഭ്രാന്തിയിലായ ചെറിയ സോഹ്യൂൻ സൈക്കിൾ ചവിട്ടി വേഗം ചെറിയ തായ്ഹോയുടെ വീട്ടിലേക്ക് ചെന്നു. തായ്ഹോ കാമുകിക്കൊപ്പമുള്ള സമയമായിരുന്നു അത്. പരിഭ്രാന്തിയിലായ ചെറിയ സോഹ്യൂൻ ഉണ്ടായ കാര്യമൊക്കെ പരിഭ്രമത്തോടെ ചെറിയ തായ്ഹോയോട് പറഞ്ഞു. ആദ്യമൊക്കെ തായ്ഹോ അവനെ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും ചെറിയ സോഹ്യൂൻ പറഞ്ഞതിന്റെ കാര്യഗൗരവം മനസ്സിലായതോടെ ഒരു നിമിഷം അവനും ഞെട്ടിനിന്നു. ഇതേ സമയം 2015 വലിയ സോഹ്യൂൻ താൻ ടൈം ട്രാവൽ നടത്തിയതിന്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുകയായിരുന്നു. ഒരു തവണ ടൈം ട്രാവൽ ചെയ്യുമ്പോ 20 ആണ് അവിടെ നിൽക്കാൻ സാധിച്ചത് എന്ന് വലിയ സോഹ്യൂൻ മനസ്സിലാക്കി. 1985 അന്ന് രാത്രിയിൽ തന്നെ ചെറിയ തായ്ഹോയുമായി ചെറിയ സോഹ്യൂൻ സ്റ്റേഷനിലെത്തിയിരുന്നു. വലിയ സോഹ്യൂന്റെ കയ്യിൽ നിന്നും കിട്ടിയ ലൈറ്റർ ചെറിയ സോഹ്യൂന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിലെ ഫിംഗർ പ്രിന്റ് വെച്ച് അത് മറ്റൊരാളാണോ എന്ന് കണ്ടെത്താമോ എന്ന് അന്വേഷിക്കാൻ അവൻ തായ്ഹോയോട് ആവശ്യപ്പെട്ടു. പക്ഷേ തായ്ഹോ ആവട്ടെ, "അതേതെങ്കിലും വട്ടം പറ്റിച്ചതാവും, അങ്ങനൊന്നും ഇല്ലടാ" എന്നൊക്കെ പറഞ്ഞ് ചെറിയ സോഹ്യൂനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അടുത്ത ദിവസം 2015 വലിയ സോഹ്യൂന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത മരുന്നിന്റെ റിസൾട്ട് കിട്ടി. അത് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ലാത്ത പച്ചമരുന്നുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു മരുന്നാണ് എന്നായിരുന്നു ഡോക്ടർ ഹേവോൺ പറഞ്ഞത്. അത് കേട്ടതും മേശമേലിരുന്ന ആ മരുന്നെടുത്ത് ഒന്ന് കുലുക്കി അത് മേശപ്പുറത്തേക്ക് തന്നെയിട്ട് ഡോക്ടർ റൌൺസിനിറങ്ങി. ഇതേ സമയം 1985 ചെറിയ സോഹ്യൂൺ യൂനയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു. പിന്നാലെ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന തായ്ഹോ പറഞ്ഞു, "നീ തന്ന ലൈറ്റർ പരിശോധിച്ചു, അതിൽ നിന്റെ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളല്ലോ." അതുകൂടി കേട്ടതോടെ വലിയ സോഹ്യൂൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്ന് ചെറിയ സോഹ്യൂന് മനസ്സിലായി. ഇനി എന്തു ചെയ്യും എന്നോർത്താകെ പരിഭ്രാന്തനായ ചെറിയ സോഹ്യൂൻ അതിലൂടെ നടന്നുപോയ പച്ചകുത്തിയ ഒരു മനുഷ്യനെ കണ്ടു. പെട്ടെന്ന് ചെറിയ സോഹ്യൂന് ഒരു ഐഡിയ തോന്നി. നേരെ ടാറ്റു സെന്ററിൽ പോയ അവൻ കയ്യിലെന്തോ പച്ചകുത്തി. 2015 റൗണ്ട്സിലായിരുന്ന വലിയ സോഹ്യൂൺ പേഷ്യന്റിനെ പരിശോധിച്ച് നിൽക്കെ പെട്ടെന്ന് ചുമ വന്ന് തന്റെ ക്യാബിനിലേക്ക് ഓടി. മുഖം കഴുകി കയ്യിൽ നോക്കിയപ്പോഴാണ് കയ്യിൽ പച്ചകുത്തിയത് കാണുന്നത്. "ദയവായി എന്നെ വന്ന് കാണൂ" എന്നായിരുന്നു ചെറിയ സോഹ്യൂൻ പച്ചകുത്തിയിരുന്നത്. 30 വലിയ സോഹ്യൂന്റെ കയ്യിൽ അതോടെ അത് പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടതും വലിയ സോഹ്യൂൻ ചിന്തിച്ചു, "കൊള്ളാലോ, ബുദ്ധിമാൻ തന്നെ." വലിയ സോഹ്യൂൻ തിരിഞ്ഞ് ടേബിളിന് പുറത്തു വെച്ച് കുളിക്ക് നോക്കാൻ തുടങ്ങിയെങ്കിലും അവിടെയെങ്ങും അത് കാണുന്നുണ്ടായിരുന്നില്ല. വേസ്റ്റ് ബാസ്കറ്റ് നോക്കിയപ്പോ അത് ക്ലീൻ ആയിരിക്കുന്ന കണ്ടു. സോഹ്യൂൻ വേഗം വേസ്റ്റ് കൊണ്ടുപോകുന്ന ട്രക്കിനടുത്തേക്ക് ഓടിച്ചെന്നു. അവരുടെ അടുത്തും പരിശോധിച്ചെങ്കിലും ആ മരുന്നുകുപ്പി വലിയ സോഹ്യൂനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതേ സമയം ചെറിയ സോഹ്യൂനാകട്ടെ യൂനയെ കാണാനായി അവളുടെ പാർക്കിലേക്ക് പോവുകയായിരുന്നു. മരുന്ന് കണ്ടുകിട്ടാതെ ഇനി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ അവശതയിൽ വലിയ സോഹ്യൂൻ സോഫമേൽ വന്നു കിടന്നപ്പോ താഴെ ടേബിളിനടിയിൽ വീണുകിടക്കുന്ന മരുന്നുകുപ്പി കണ്ടു.
അയാൾ ഓടിച്ചെന്ന് മരുന്ന് കുപ്പി എടുക്കാൻ പോയതും മകളുടെ ഫോൺ കോൾ വലിയ സോഹ്യോന് വന്നു. വലിയ സോഹ്യോനെന്ന് മകളെ കൂട്ടാൻ ചെല്ലാമെന്ന് വാക്കു പറഞ്ഞിരുന്നു. അതോടെ മരുന്നെടുത്ത് പോക്കറ്റിലേക്കിട്ട് സോഹ്യോൻ മകളെ കൂട്ടാൻ പോയി. മകളെയും കൂട്ടി വരുമ്പോ മകളോട് നമുക്കൊരു വെക്കേഷന് പോയാലോ എന്നൊക്കെ വലിയ സോഹ്യോൻ സംസാരിച്ചിരിക്കാൻ തുടങ്ങി. മകൾക്കും അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നതിൽ തെല്ല അത്ഭുതം തോന്നാതിരുന്നില്ല. ഇതേ സമയം 1985 ഗ്രാൻഡ് പാർക്കിലേക്ക് എത്തിയിരുന്ന ചെറിയ സോഹ്യോൻ യൂണയെ കാണാനായി കുറേയധികം ബലൂണുകളും വാങ്ങിച്ചെന്നു. അവിടെ ജോലിയിലായിരുന്ന യൂണക്കടുത്തേക്ക് ചെല്ലുന്ന സമയം കാലുതെറ്റി അവൻ വെള്ളത്തിലേക്ക് വീണുപോയി. യൂന ഓടിയെത്തിയപ്പോഴേക്കും ഒരു തരത്തിൽ അവൻ മുകളിലേക്ക് കയറിയിരുന്നു. അവളോടുള്ള പ്രണയവും ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹവും ഒക്കെ പറയാനായിട്ടായിരുന്നു ചെറിയ സോഹ്യോൻ അങ്ങോട്ടേക്ക് എത്തിയത്. അതിനിടയിലാണ് ആ അബദ്ധം പറ്റുന്നതും. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു തപ്പൽ വന്നെങ്കിലും ഒരു തരത്തിൽ അവൻ അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുവന്ന ബലൂണൊക്കെ യൂനയ്ക്ക് കൈമാറി തന്റെ പ്രണയവും സ്നേഹവും ഒക്കെ അവൻ തുറന്നു പറഞ്ഞു. ഏറെ സന്തോഷത്തോടെ യൂന അവനെ കെട്ടിപ്പിടിച്ചു. അന്ന് രാത്രിയിൽ അവർ ഒരുമിച്ചായിരുന്നു സമയം ചെലവഴിച്ചത്. ചെറിയ സോഹ്യോൻ യൂനയ്ക്കൊപ്പം രാത്രിയിൽ സമയം ചെലവഴിക്കുമ്പോ വലിയ സോഹ്യോൻ വീട്ടിൽ മകൾ സൂവയ്ക്കായി ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് മകളെ കാണാതെ മുറിയിലേക്ക് ചെന്ന വലിയ സോഹ്യോൻ മകൾ തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടു. ഒപ്പം ബെഡിൽ കിടക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിന്റെ കോപ്പിയും കണ്ടു. അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലിയ സോഹ്യോൻ മകളോട് തന്റെ രോഗാവസ്ഥയെ പറ്റി പറയാൻ തുടങ്ങിയെങ്കിലും അതിനോടകം റിപ്പോർട്ട് കണ്ട് കാര്യം മനസ്സിലായിരുന്ന മകൾ അച്ഛനെ കൊണ്ട് ഒന്നും പറയാൻ സമ്മതിച്ചില്ല. മകളോട് അമേരിക്കയിൽ അമ്മയുടെ അടുത്തേക്ക് പോവാനൊക്കെയായി വലിയ സോഹ്യോൻ പറഞ്ഞെങ്കിലും എന്തിനാ ഇപ്പൊ അമേരിക്ക എന്നൊക്കെ ചോദിച്ച് അവൾ വിഷയം മാറ്റിക്കൊണ്ടിരുന്നു. വീണ്ടും രോഗാവസ്ഥയെ പറ്റി സോഹ്യോൻ പറയാനായി വന്നപ്പോഴേക്കും വിഷയം മാറ്റി ഡിന്നറിന് നന്ദി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. രാത്രി നല്ല മഴയുണ്ടായിരുന്നു. വൈകിയും സൂയയെ കാണാതായതോടെ വലിയ സോഹ്യോൻ മകളെ തിരഞ്ഞിറങ്ങി. മകൾ വീടിന് സമീപമുള്ള ഒരു തുറമുഖത്ത് ദുഃഖിച്ചിരിപ്പുണ്ടായിരുന്നു. കുറച്ച് അന്വേഷണത്തിന് ശേഷമാണെങ്കിലും വലിയ സോഹ്യോൻ മകളെ കണ്ടെത്തി. ദുഃഖിച്ചിരുന്ന അവളുടെ അടുത്തെത്തി തണുക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഓവർ കോട്ട് അവളെ പുതപ്പിച്ചു. മകൾ പറഞ്ഞു, അച്ഛനെല്ലാം എപ്പോഴും വൈകിയാ ചെയ്യുന്നെ. അങ്കിൾ തായ്ഹോ എനിക്ക് എപ്പോഴും വാണിംഗ് തന്നിരുന്നതാ. പക്ഷേ എന്നിട്ടും മകളെ തന്നോട് ചേർത്ത് വലിയ സോഹ്യോനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. 1985 അടുത്ത ദിവസം യൂനയുടെ ഷോ കാണാൻ ചെറിയ സോഹ്യോൻ എത്തുമ്പോ വലിയ സോഹ്യോൻ കാണികൾക്കിടയിൽ ഇരിക്കുന്ന കണ്ടു. ചെറിയ സോഹ്യോൻ വന്ന് വലിയ സോഹ്യോന്റെ അടുത്ത് ഇരിപ്പുറപ്പിച്ചു. പിന്നാലെ ചെറിയ സോഹ്യോൻ തന്റെ കയ്യിൽപ്പെട്ട വലിയ സോഹ്യോന്റെ ലൈറ്റർ എടുത്ത് നീട്ടിയെങ്കിലും അത് വെച്ചോ, അത് നിനക്കുള്ളതാ, നിന്റെ തൂവാല എന്റെ കയ്യിലുണ്ടല്ലോ, ഞാനത് വെച്ചോളാമെന്ന് വലിയ സോഹ്യോൻ പറഞ്ഞു. എന്താ ഇതെന്ന് ചോദിച്ച് വലിയ സോഹ്യോൻ കയ്യിൽ കുത്തിയ പച്ച കാണിച്ചു. ഇത് കാരണം എനിക്കിപ്പോ ടീഷർട്ട് ഇടാനും പറ്റുന്നില്ല എന്നും പറഞ്ഞു. അത് കണ്ടതും നെട്ടലോടെ ചെറിയ സോഹ്യോൻ തിരക്കി. ഇതെങ്ങനെ സാധ്യമായി? വേണമെങ്കിൽ നമുക്കിതിനെ ഭാഗ്യത്തിന്റെ കളികൾ എന്നൊക്കെ വിളിക്കാം. ഇതേ സമയം ഷോ ആരംഭിക്കുകയായിരുന്നു. ചെറിയ സോഹ്യോൻ ചോദിച്ചു, എനിക്ക് മക്കളുണ്ടോ? ഒരു മോളുണ്ട്. യൂന അപ്പോ ഉറപ്പായും നല്ലൊരു അമ്മയായിരിക്കുമല്ലേ? യൂനയുടെ ഷോ തുടങ്ങിയതും തെളിഞ്ഞ കണ്ണുകളോടെ വലിയ സോഹ്യോൻ അവളെ നോക്കി നിൽക്കാൻ ആരംഭിച്ചു. വലിയ സോഹ്യോൻ പറഞ്ഞു, നിനക്കെന്തിനാ ഇത്രയും ആകാംക്ഷ? നിനക്കെല്ലാം വഴിയ മനസ്സിലാവും. വലിയ സോഹ്യോൻ എഴുന്നേറ്റ് കുറച്ചു മാറി നിന്ന് യൂനയെ നോക്കി നിൽക്കാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞതും വലിയ സോഹ്യോൻ ചുമയ്ക്കാനും അവശതയിലാവാനും തുടങ്ങി. വീഴാൻ പോയ വലിയ സോഹ്യോനെ ചെറിയ സോഹ്യോൻ വന്ന് പിടിച്ചു നിർത്തി. വലിയ സോഹ്യോൻ ഉടൻ പറഞ്ഞു, എനിക്ക് പോവാൻ സമയമായി, എന്തായാലും ഇതിന്റെ അവസാനത്തെ വരവാ. പോയ വലിയ സോഹ്യോന്റെ പിന്നാലെ എന്തോ ചിന്തിച്ച് ചെറിയ സോഹ്യോൻ ഓടിയെത്തി. വലിയ സോഹ്യോനെ പിടിച്ചു നിർത്തി ചെറിയ സോഹ്യോൻ ചോദിച്ചു, യൂനയെ പറ്റി പറയ്, എന്തിനാ നിങ്ങൾ വന്നത്? ഇവിടെ വരാനുള്ള ശരിക്കുള്ള കാരണം എന്താ? കാരണമൊന്നുമില്ല, യൂനയെ കാണാൻ വന്നതാ. അങ്ങനാണെ, യൂന അവിടെയില്ലേ? അതെന്താ യൂന അവിടെയില്ലേ എന്ന് നിനക്ക് വഴിയെ മനസ്സിലാവും എന്ന് പറഞ്ഞ് വലിയ സോഹ്യോൻ പുറപ്പെടാൻ ആരംഭിച്ചു. ചെറിയ സോഹ്യോൻ അയാളെ പിടിച്ചു നിർത്തി ചോദിച്ചു, സത്യം പറ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ കാര്യം പറ. വലിയ സോഹ്യോൻ ചെറിയ സോഹ്യോന്റെ ദേഹത്ത് കൈവച്ചു പറഞ്ഞു, നീ അവളുടെ അടുത്തേക്ക് പോ, പരമാവധി അവളെ സ്നേഹിക്കാൻ നോക്ക്. വലിയ സോഹ്യോൻ തിരികെ പോവാൻ പോയതും ചെറിയ സോഹ്യോൻ പറഞ്ഞു, എന്നോടൊക്കെ പറ, എന്താ സംഭവിക്കാൻ പോകുന്നേ? തിരിഞ്ഞു നിന്ന് വലിയ സോഹ്യോൻ പറഞ്ഞു, യൂന അധികം വൈകാതെ മരിക്കും. എന്ത് പൊട്ടത്തരമായത്, യൂന എന്തിനാ മരിക്കുന്നേ? അവള് മരിക്കുന്നതിന്റെ കാരണം. പെട്ടെന്ന് വലിയ സോഹ്യോൻ വല്ലാതെ ചുമയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ യൂനയുടെ ശബ്ദം മുഴങ്ങിക്കെട്ടു. ചെറിയ സോഹ്യോൻ ഒന്ന് തിരിഞ്ഞതിനു ശേഷം നോക്കിയപ്പോഴേക്കും വലിയ സോഹ്യോൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. ചെറിയ സോഹ്യോനാകെ പരിഭ്രാന്തനായി. അങ്ങോട്ടേക്ക് യൂനയും വന്നു. ഈ സമയം 2015 വലിയ സോഹ്യോൻ മടങ്ങിയെത്തിയിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ വലിയ സോഹ്യോൻ മുറിയിലിരുന്ന് ഗിത്താർ വായിക്കുകയായിരുന്ന മകൾ സൂവയെ ഒരു നോക്കു നോക്കി. ഞാനിനി എന്ത് ചെയ്യും? വലിയ സോഹ്യോനും ആകെ കൺഫ്യൂഷനിൽ നിറഞ്ഞിരുന്നു.
യോനയെ സംരക്ഷിക്കാൻ ശ്രമിച്ച സൂ ആ ലോകത്തു നിന്ന് അപ്രത്യക്ഷമാകും. അതുകൊണ്ടായിരുന്നു വലിയ സോഹ്യുൻ യോന എങ്ങനെ മരിക്കുമെന്ന കാര്യം ചെറിയ സോഹ്യുനോട് പറയാതിരുന്നത്. അന്ന് സന്ധ്യയ്ക്ക് 1985 ചെറിയ സോഹ്യുനും യോനയും കൂടി കാറിൽ പോവാൻ ആരംഭിച്ചു. പതിവില്ലാതെ സോഹ്യുൻ യോനയുടെ അടുക്കൽ കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അവന്റെ മനസ്സിൽ വലിയ സോഹ്യുൻ പറഞ്ഞ ആശങ്കകൾ നിറഞ്ഞു നിന്നിരുന്നു. പോകുന്ന വഴിയിൽ അവനൊരു ടെലിഫോൺ ബൂത്തിന് മുമ്പിൽ വണ്ടി നിർത്തി. ഫോൺ വിളിക്കാനായി അകത്തേക്ക് പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചെറിയ തായ്ഹോ തന്റെ കാമുകിയുമായി വീട്ടിലിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കാമുകിക്കൊപ്പമുള്ള സമയത്ത് ചെറിയ സോഹ്യുവിന്റെ ഒപ്പം പോയതിൽ കാമുകിക്ക് ദേഷ്യമുണ്ടായിരുന്നു. ആ പിണക്കമൊക്കെ മാറ്റി ഒരു തരത്തിലായിരുന്നു ചെറിയ തായ്ഹോ അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവർ വീണ്ടും ഇന്റിമേറ്റ് ആവുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ചെറിയ തായ്ഹോ പോയി വാതിൽ തുറന്നു നോക്കി. പുറത്ത് ആ പോസ്റ്റുമാൻ നിൽക്കുന്നു. 2 ടെലഗ്രാമുമായിട്ടായിരുന്നു അയാളുടെ വരവ്. ആദ്യ ടെലഗ്രാം വായിക്കാനാണ് ഫോൺ വിളിച്ചയാൾ പറഞ്ഞതെന്ന് പോസ്റ്റ്മാൻ അറിയിച്ചു. തായ്ഹോ വാതിലടച്ച് ആദ്യ ടെലഗ്രാം തുറന്നു നോക്കി. 2 ടെലഗ്രാമും എടുത്തുകൊണ്ട് ഇപ്പോ തന്നെ എന്റെ വീട്ടിലേക്ക് പോ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ചെറിയ സോഹ്യുൻ അയച്ച ടെലഗ്രാം ആയിരുന്നു അത്. ടെലഗ്രാമുമായി ചെറിയ തായ്ഹോ സോഹ്യുന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ചെറിയ സോഹ്യുന്റെ വീട്ടിലേക്ക് എത്തിയ തായ്ഹോ അവൻ ടെലഗ്രാമിൽ എഴുതിയിരുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു. 2 ടെലഗ്രാം അമ്മയുടെ ആൽബത്തിനുള്ളിൽ വെച്ചു. പോരാത്തതിന് ഗ്രാമഫോണിൽ സോഹ്യുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബത്തിന്റെ പുറത്ത് അമ്മയുടെ ആൽബം എന്ന് എഴുതി വെക്കുകയും ചെയ്തു. ഇതേ സമയം 2015 അതേ ആൽബം കേൾക്കുകയായിരുന്ന സോഹ്യുവിന് എന്തോ ഡിസ്റ്റർബൻസ് തോന്നി. അവൻ എഴുന്നേറ്റ് വന്ന് ഡിസ്ക് നോക്കിയതും അതിൽ എഴുതിയിരിക്കുന്ന അമ്മയുടെ ആൽബം എന്നത് കണ്ടു. വലിയ സോഹ്യുവിനുടൻ അലമാരയിൽ നിന്ന് അമ്മയുടെ ആൽബം എടുത്തു. അതിന്റെ ഉള്ളിൽ 2 ടെലഗ്രാം ഉണ്ടായിരുന്നു. 30 പഴക്കമുള്ള ടെലഗ്രാം. വലിയ സോഹ്യുവിൻ അത് തുറന്നു വായിച്ചു. എന്നെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ അപ്രത്യക്ഷനാവാൻ കഴിഞ്ഞു? എനിക്കിതിങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. വേഗം വരാൻ നോക്ക്. അത് വായിച്ച വലിയ സോഹ്യുൻ ആകെ പേടിച്ചു. അന്ന് രാത്രി തന്നെ വലിയ സോഹ്യുൻ ചെറിയ സോഹ്യുവിനെ ചെന്ന് കണ്ടു. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. യോന മരിക്കുന്നതിനെ പറ്റിയായിരുന്നു ചെറിയ സോഹ്യുവിന് അറിയാനുണ്ടായിരുന്നത്. പക്ഷേ 20 തന്റെ കൂടെയുള്ള മകൾ യോന ജീവിച്ചാൽ ഇല്ലാതായാലോ എന്ന ഭയം വലിയ സോഹ്യുവിനെ ബാധിച്ചിരുന്നത് കൊണ്ട് വലിയ സോഹ്യുൻ ആദ്യമൊക്കെ അത് പറയാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ വലിയ സോഹ്യുവിന്റെ ജീവിതം താൻ നശിപ്പിക്കും എന്ന് ചെറിയ സോഹ്യുൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതും വലിയ സോഹ്യുൻ യോന മരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. മൃഗശാലയിൽ നടക്കുന്ന അപകടത്തിൽ വെച്ച അവൾ മരിക്കുക എപ്പോഴും അപകടം നടക്കുന്ന ചെറിയ സോഹ്യുൻ ചോദിച്ചെങ്കിലും വലിയ സോഹ്യുൻ അത് പറയാൻ കൂട്ടാക്കിയില്ല. പറഞ്ഞ നിങ്ങൾക്ക് അവളെ രക്ഷിക്കാലോ എന്നൊക്കെ ചെറിയ സോഹ്യുൻ ചോദിച്ചെങ്കിലും എനിക്കതിന് സാധിക്കില്ലെന്ന വാദത്തിൽ വലിയ സോഹ്യുൻ ഉറച്ചു നിന്നു. പിന്നാലെ അതിന്റെ കാര്യവും ചെറിയ സോഹ്യുനോട് വലിയ സോഹ്യുൻ വ്യക്തമാക്കി. തന്റെ മകളുടെ ചിത്രമടക്കം ചെറിയ സോഹ്യുവിനെ വലിയ സോഹ്യുൻ കാണിച്ചു കൊടുത്തു. ഉടൻ ചെറിയ സോഹ്യുൻ ചോദിച്ചു, യോണ ജീവിച്ച സൂവയ്ക്ക് എന്താ പറ്റുക? യോണ ജീവിച്ചിരുന്ന സൂവ പിന്നെ ജനിക്കില്ല. വലിയ സോഹ്യുൻ പറഞ്ഞു, ഞാൻ യോണയെ രക്ഷിക്കാം, പിന്നെ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. സൂവ എന്റെ മകളാണ്, ഞാൻ അവളെ 20 വളർത്തി. മറ്റൊന്നിനു വേണ്ടിയും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. യോണയില്ലാതെ ജീവിക്കാൻ എനിക്കും സാധിക്കില്ല. ചെറിയ സോഹ്യുൻ പറഞ്ഞു, നടന്നതൊന്നും മാറ്റാൻ ഒരിക്കലും സാധിക്കില്ല. ഇപ്പോഴുള്ള ഈ നിമിഷം പോലും നിങ്ങൾക്കിത് കഴിഞ്ഞ കാലമായിരിക്കാം, പക്ഷേ എനിക്കിതെന്റെ ഭാവിയുടെ കാര്യമാ. എന്റെ ഭാവി എന്താകണമെന്ന് ഞാനാ തീരുമാനിക്കുന്നേ, ചെറിയ സോഹ്യുൻ ദേഷ്യത്തിൽ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും ചെറിയ സോഹ്യുൻ വലിയ സോഹ്യുവിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നമുക്ക് സൂഹ എന്ന മകൾ ജനിച്ചില്ലെങ്കിലോ? ഞാൻ ആരെയും വിവാഹം കഴിച്ചില്ലെങ്കിലോ? ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ സൂഹ ജനിക്കില്ലല്ലോ. അതും പറഞ്ഞ ദേഷ്യത്തിൽ ചെറിയ സോഹ്യുൻ പോയതും വലിയ സോഹ്യുൻ ഒരു നിമിഷം മകളുടെ ചിത്രത്തിലേക്ക് നോക്കി. അവന്റെ പിന്നാലെ ചെന്ന് പറഞ്ഞു, യോണയെ രക്ഷിക്കാൻ നീ എന്തും ചെയ്യാൻ തയ്യാറാണോ? വേണമെങ്കിൽ എന്റെ ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാ, ചെറിയ സോഹ്യുൻ പറഞ്ഞു. അത് യോണയെ തന്നെയാണെങ്കിലോ? വലിയ സോഹ്യുൻ ചോദിച്ചതും ആകെ കൺഫ്യൂഷനിലും വിഷമത്തിലും ദേഷ്യത്തിലും ചെറിയ സോഹ്യുൻ ചിന്തിച്ചു നിന്നു. വലിയ സോഹ്യുൻ കാര്യം പറഞ്ഞു, യോണയെയും സൂവയെയും രക്ഷിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. അതിന് എന്റെ ആദ്യത്തെ നിബന്ധന അതാണ്, നീ യോണയെ വിട്ടുപോകണം. ഞാൻ യോണയുമായി പിരിയണമെന്നാണോ പറയുന്നേ? യോണയെ എനിക്ക് ജീവനാ, പക്ഷേ അതേ വഴിയുള്ളൂ. നിനക്കത് ചെയ്യാമെങ്കിൽ എല്ലാം ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഒക്കെ മറന്നേക്ക്. വലിയ സോഹ്യുൻ തിരികെ നടക്കാൻ തുടങ്ങിയതും ദേഷ്യത്തിൽ ചെറിയ സോഹ്യുൻ അടുത്തുണ്ടായിരുന്ന ട്രക്കിലിടിക്കാൻ തുടങ്ങി. വലിയ സോഹ്യുൻ വന്ന് ഉടൻ അവനെ പിടിച്ചുമാറ്റി. മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള നീ നിന്റെ കൈ നശിപ്പിക്കരുത്. എന്റെ യോണയെ രക്ഷിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ എന്തിനാ എല്ലാവരെയും രക്ഷിക്കാൻ നടക്കുന്നേ? പെട്ടെന്നൊരു ട്രക്ക് അതിലൂടെ വന്നതും വലിയ സോഹ്യുൻ ചെറിയ സോഹ്യുനെ പിടിച്ച് താഴേക്കിട്ടു. പരിക്കു പറ്റി അവന്റെ കയ്യിൽ കർച്ചീഫ് ഉപയോഗിച്ച് തുടച്ചു. ആ സമയം ചെറിയ സോഹ്യുൻ പറഞ്ഞു, യോന അവളെ എങ്ങനെയും രക്ഷിക്കണം. വലിയ സോഹ്യുൻ ഉടൻ 2 കണ്ടീഷൻ പറഞ്ഞു, എന്റെ 2 നിബന്ധന, നീ ഇതൊന്നും ആരോടും പറയാൻ പാടില്ല. തായ്ഹോക്ക് ഇതൊക്കെ അറിയാം. സോഹ്യുൻ പറഞ്ഞതും വലിയ സോഹ്യുൻ പറഞ്ഞു, അവന് വിശ്വസിക്കാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ അത് തായ്ഹോയുടെ ജീവിതവും മാറ്റിമറിക്കും. എന്താണെങ്കിലും അത് നമുക്കിടയിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ.
യോനയെ നീ ഉപേക്ഷിക്കണം. അവൾ എവിടെയെങ്കിലും ജീവിച്ചോളും. അവൾ മരണപ്പെട്ട പോലെ തന്നെ പിന്നെ നീ ജീവിക്കണം. എങ്കിലേ എനിക്ക് എന്റെ സുഹയെയും കിട്ടൂ. എന്താവും ഇനി സംഭവിക്കുക? വലിയ സോഹ്യുൻ പറഞ്ഞ പോലെ ചെറിയ സോഹ്യുൻ അനുസരിക്കുമോ? ചെറിയ സോഹ്യുൻ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം വലിയ സോഹ്യുന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാകും വരിക? തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.